ഓക്കെ ഫ്രണ്ട്സ് കുട്ടികളെ ഇന്ന് നമ്മൾ ഫൈലം മൊളസ്ക കാണുന്നു. അതിനു മുമ്പേ കുറച്ച് നാളുകളായ ക്ലാസ്സിൻ്റെ ഗ്യാപ്പ് എങ്കിൽ പോലും മറ്റ് ചില തിരക്കുകൾക്കുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ കുട്ടികളുടെ എക്സാം മറ്റൊക്കെ ആയിരുന്നു. എന്തായാലും വി ആർ അഗെയിൻ സ്റ്റാർട്ടിങ് ഫൈലം മൊളസ്ക, ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. ഡു യു റിമെമ്പർ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫൈലം? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം? യെസ്, ഇറ്റ് ഇസ് ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡ കഴിഞ്ഞ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് മൊളസ്ക. മൊളസ്കയുടെ കോമൺ നെയിം സോഫ്റ്റ് ബോഡിഡ് അനിമൽസ് ആണ്. വളരെ സോഫ്റ്റായിട്ട് ശരീരമാണ്. നമ്മുടെ കക്ക, നരശിങ്ങ, അല്ലെങ്കിൽ ഒക്ടോപ്പസ്, അതുപോലെയുള്ള അച്ചിലുകൾ, ഇതൊക്കെ വരുന്ന സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. ചിത്രം കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. ലെറ്റ്സ് ഗോ ടു ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ദേ ഹാവ് എൻ ഓർഗൻ സിസ്റ്റം ഓഫ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ബയലാട്രൽ സിമെട്രി, യു നോ ബയലാട്രൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ബോഡി രണ്ടായിട്ട് തിരിക്കാം. ട്രിപ്ലോപ്ലാസ്റ്റിക് ഓർഗാനിസംസ്, 3 ജേം ലെയേഴ്സ് കാണാൻ സാധിക്കും. എക്ടോഡ്, മീസോഡ്, എൻഡോഡ്. സീലം ഈസ് ദ ട്രൂ സീലം. ഈസ് ദ ട്രൂ സീലം എന്ന് പറഞ്ഞാൽ മീസോഡെർമൽ സ്പേസ് കാണാം. ഹാബിറ്ററ്റ്, ഹാബിറ്റാറ്റ് മോസ്റ്റ്ലി അക്വാട്ടിക് ആണ്. ഫ്യൂ ടെറസ്ട്രിയൽ, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ടെറസ്ട്രിയൽ ആയിട്ടുള്ളത്, ബാക്കി മോസ്റ്റ്ലി അക്വാട്ടിക് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. യു നോ വാട്ട് ഈസ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ദാറ്റ് ദേർ ഈസ് എ മൗത്ത് ആസ് വെൽ ആസ് എ ആനസ്. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാം മൗത്ത് ആൻഡ് ദർ ഇസ് എൻ ആനസ്. ഇതൊരു ഓർഗാനിസത്തിൻ്റെ ക്രോസ് സെക്ഷൻ, അതിൻ്റെ ഇൻറ്റേണൽ പാർട്ടാണ് കാണിക്കുന്നത്. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം, ഗിൽസ് ഇൻ അക്വാട്ടിക് ഫോംസ്. വെള്ളത്തിലാണ് ജീവിക്കുന്നെങ്കിൽ അവരുടെ ഗിൽസ് ആണ് അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം. അല്ലെങ്കിൽ പൾമിനറി സാക്ക്, ഇതൊരു ഓർഗാനിസം കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്താണ് പൾമിനറി സാക്ക് കാണാം. ഇൻ ടെറസ്ട്രിയൽ ഫോംസ്, സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ്. യു നോ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് മീൻസ് ദർ ഇസ് നോ ബ്ലഡ് വെസൽ, ബ്ലഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ഓപ്പൺ സ്പേസസ്. റിപ്രൊഡക്ഷൻ ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ ഹെർമഫ്രോഡൈറ്റ് നേരെ ഓപ്പോസിറ്റ്, സെക്സ് ആസ് സെപ്പറേറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ വേറെ വേറെ കാണാൻ വേണ്ടി പറ്റും. ഓവി പാരസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മൊളസ്ക മുട്ടയിടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓവി പാരസ് ആണ്. ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ഒന്നുകിൽ ലാർവ ഉണ്ടാവും അല്ലെങ്കിൽ ഇല്ലാതാവാം. യുണീക് ഫീച്ചേഴ്സ്, ബോഡിക്ക് 3 ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ ആർത്രപ്പോഡിൽ കണ്ടെന്നാണ് ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. പക്ഷേ മൊളസ്കയിൽ കാണുന്ന ബോഡി ഡിവിഷൻസ് ഇമ്പോർട്ടൻറ്റ്. ഹെഡ്, വിസറൽ മാസ് അല്ലെങ്കിൽ വിസറൽ ഹംപ് ആൻഡ് മസ്ലാർ ഫൂട്ട്, ഇത് ഹെഡ് റീജിയൻ. പിന്നെ അവർക്കൊരു ആന്തരാവയങ്ങളൊരു കൂട്ടമുണ്ട്, വിസറൽ ഹംപ് അല്ലെങ്കിൽ വിസറൽ മാസ്. ദെൻ ഫൂട്ട് റീജിയൻ, അവർക്ക് അത് വെച്ചിട്ടാണ് അവർ സഞ്ചരിക്കുക. ഓക്കെ, ഹെഡ് ഹാസ് സെൻസറി ടെൻറ്റക്കിൾസ്, രണ്ട് ടെൻറ്റക്കിൾസ് കാണാൻ വേണ്ടി സാധിക്കും. കാൽക്കേറിയസ് ഷെൽ, കാൽക്കേറിയസ് ഷെൽ മീൻസ് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കട്ടിയുള്ള ഒരു പുറന്തോട് അവയെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഗിൽ ഫെദർ ലൈക്ക് ഗിൽസ് ഫോർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. പിന്നെ മാൻറ്റിൽസ് ആൻഡ് റാഡുല. മാൻറ്റിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവയുടെ ഷെല്ല് കാണുന്നിട്ടുണ്ട് അല്ലേ. ഷെല്ലിനും ബോഡി മാസിനും അല്ലെങ്കിൽ വിസറൽ മാസിനും ഇടയിലൊരു മെംബ്രെയിൻ ഉണ്ട്. ഇത് ഷെല്ല്, ഇത് വിസറൽ മാസ്. വിസറൽ മാസിന് ആന്തരാവയങ്ങളെല്ലാം ചേർന്ന പാർട്ട്. അതിനിടയിൽ ഒരു ചെറിയ മെംബ്രെയിൻ ഉണ്ട്. ദാറ്റ് മെംബ്രെയിൻ ഈസ് കോൾഡ് മാൻറ്റിൽ. ആ മെംബ്രെയിൻ്റെയും ഹംപിൻ്റെയും ഇടയിൽ കാണുന്ന സ്പേസിനെ മാൻറ്റിൽ ക്യാവിറ്റി എന്ന് പറയും. ഓക്കെ, റാഡുല, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മൊളസ്ക. റാഡുല എന്ന് പറയുമ്പോൾ തന്നെ മൊളസ്കെ ഓർക്കണം നിങ്ങൾ. വായക്കകത്ത് ഇങ്ങനെ ചുരണ്ടി തിന്നാൻ പറ്റുന്ന പല്ല് പോലത്തെ ഓർഗൻസ് ഉണ്ട്, അതിനാണ് റാഡുല എന്ന് പറഞ്ഞത്. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ പ്രസന്റ് ഇൻ ദ മൗത്ത് ഓഫ് മൊളസ്ക, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫീഡിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫൈലം മൊളസ്ക. ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ആർ ദ, അതും പഠിക്കണം. പൈല എന്ന് പറഞ്ഞാൽ ആപ്പിൾ സ്നെയിൽ, നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. പിങ്ചാട, പേൾ ഓയിസ്റ്റർ, മുത്തുച്ചിപ്പി. ദെൻ സെപ്പിയ, കട്ടിൽ ഫിഷ്. ദെൻ ലൊലിഗോ, സ്ക്വിഡ്. ഇതൊക്കെ നമ്മൾ ഭക്ഷിക്കുന്നതാണ്. ഓക്കെ, ഇത് ഒക്ടോഫസ്, ഡബിൾ ഫിഷ് എന്ന് പറയും. ഓക്കെ, ഡബിൾ ഫിഷ്. അപ്ലീഷ്യ, സീ ഹെയർ, കടൽ മുയൽ എന്നൊക്കെ പറയും. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തോന്നില്ല കടൽ ഒരു മുയലിൻ്റെ ഷേപ്പ്. അപ്ലീഷ്യ. ഡെൻറ്റാലിയം, ടസ്ക് ഷെൽ, ആനയുടെ കൊമ്പ് പോലെ കാണുന്നില്ല, ടസ്ക് ഷെൽ, ഡെൻറ്റാലിയം. കീറ്റോപ്റ്റിയർ, കീറ്റോപ്ലിയുറ, കൈറ്റൺ, കീറ്റോപ്ലിയുറ, കൈറ്റൺ. ദീസ് ആർ ദ കോമൺ എക്സാമ്പിൾസ് ഓഫ് ഫൈലം മൊളസ്ക. ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒറ്റ പേജിൽ വന്ന് നിങ്ങൾ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമ്മൾ മറ്റൊരു ഫൈലത്തിലേക്ക് എടുക്കണം, ഫൈലം എക്കിനോഡെർമേറ്റ. എക്കിനോ മീൻസ് സ്പൈനി എന്നാണ് അർത്ഥം. എക്കിനോ മീൻസ് സ്പൈനി. ഡെർമേറ്റ എന്ന് പറഞ്ഞാൽ സ്കിൻഡ് എന്നാണ് അർത്ഥം, തോല്. അപ്പോൾ തോലിൻ്റെ മുകളിൽ മുഴുവനും ഇങ്ങനെ മുള്ളുപോലെയുള്ള പാർട്ട് കാണും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് സ്പൈനി സ്കിൻഡ് അനിമൽസ്, അല്ലെങ്കിൽ എക്കിനോ സ്പൈൻസ്, എക്കിനോ ഡെർമേറ്റ എന്ന് പറയുന്നത്. ലെറ്റ് സീ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓർഗൻ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, പ്രത്യേകത ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അഡൽട്ട് റേഡിയൽ സിമെട്രിക്കലാണെങ്കിൽ ലാർവ ബയലാട്രൽ സിമെട്രിക്കലാണ്. ഒരേ ജീവിയിൽ തന്നെ രണ്ടുതരം സിമെട്രി കാണുന്ന അപൂർവ ഫൈലാണ് ഫൈലം മൊളസ്, ഐ മീൻ എക്കിനോ ഡെർമേറ്റ. അഡൽട്സ് ആർ റേഡിയൽ സിമെട്രിക്കൽ, ലാർവേ ആർ ബയലാറ്ററലി സിമെട്രിക്കൽ. ഓർത്ത് വെച്ചോളൂ, അതിൻ്റെ യൂണിക് ക്യാരക്ടറാണ്. ജേം ലെയേഴ്സ്, ട്രിപ്ലോപ്ലാസ്റ്റിക്,
സീലം പ്രോ സീലമേറ്റാണ് ഹാബിറ്റ് എക്സ്ക്ലൂസീവ്ലി മറൈൻ. അത് ഓർക്കണം, ഈ എക്കിനോഡർമെറ്റ കടൽ വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ, ശുദ്ധവെള്ളത്തിലോ കരയിലും ഇല്ല. എക്കിനോഡർമെറ്റ എക്സ്ക്ലൂസീവ്ലി മറൈൻ ഓർഗാൻസ്. ഡയറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. വെൻട്രൽ മൗത്ത് ഡോർസൽ ലെയർ, അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതിൻ്റെ മൗത്ത് കാണുന്ന മുകളിലാണ്, ആനസ് കാണുന്ന അടിവശത്ത്, വെൻട്രൽ മൗത്ത് ആൻഡ് ഡോർസൽ ആനസ്, നേരെ തിരിച്ച് ഇതിൻ്റെ അടിവശത്താണ് മൗത്ത് കാണുക, മുകൾ വശത്താണ് ആനസ് കാണുക. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. റെസ്പിറേറ്ററി സിസ്റ്റം ഡെർമൽ ബ്രാക്കിയ, സ്കിൻ ഗിൽസ് ഓഫ് പാപ്പിലേ ആൻഡ് ടൂ ഫീറ്റ്. റെസ്പിറേറ്ററി സിസ്റ്റം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ട്യൂബ് ഫീറ്റ് എന്ന് പറയും. ദാറ്റ് ഇസ് എ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഫൈലം എക്കിനോഡെർമാറ്റ, അല്ലെങ്കിൽ ഡെർമൽ ബ്രാങ്കിയ. സ്കിന്നിൽ കാണുന്ന പ്രത്യേകത സ്ട്രക്ചറാണ് ഡെർമൽ ബ്രാങ്കിയ. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. റിപ്രൊഡക്ഷൻ ഡൈഷ്യസ്, യു നോ, മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കും. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. സീലിയേറ്റഡ് ഫ്രീ സ്വിമ്മിംഗ് ലാർവെ കാണാം, ധാരാളം ഫ്രീ സ്വിമ്മിംഗ് ലാർവെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. യുണീക് ഫീച്ചേഴ്സ്, അവയുടെ എൻഡോസ്കെലിറ്റൻ നേരത്തെ പറഞ്ഞു, അതിനകത്ത് കാൽക്കേറിയസ് ആയിട്ട് മുള്ളുകൾ പോലുള്ള ഭാഗങ്ങൾ, കാൽക്കേറിയസ് സൊസിക്കിൾസ്, നിങ്ങൾ സ്റ്റാർ ഫിഷിനൊക്കെ ഓർത്ത് നോക്കുക, കാൽക്കേറിയസ് സൊസിക്കിൾസ് ഉണ്ട്. ഹെഡ് ആബ്സെന്റ് ആണ്, അവയ്ക്ക് ഹെഡ് ഇല്ല. വാട്ടർ വാസ്കുലർ സിസ്റ്റം, ശരീരത്തിലെ മുഴുവൻ വെള്ളത്തെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേകതരം കനാൽ സിസ്റ്റം കാണും. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഇതിന് സമാനമായിട്ടൊരു സാധനം നമ്മൾ മുമ്പ് സ്പോഞ്ചസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതുപോലെയുള്ള സാധനം വാട്ടർ വാസ്കുലർ സിസ്റ്റം, പക്ഷേ കുറച്ചും കൂടെ എലാബറേറ്റ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ്, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ്. വാട്ടർ വാസ്കുലർ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫംഗ്ഷൻ. വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്തിനാണ് ലോക്കോമോഷൻ, റെസ്പിറേഷൻ, ക്യാപ്ചർ, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് എക്സ്ക്രീഷൻ ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. എക്സാമ്പിൾസ്, ആസ്റ്റീരിയസ് സ്റ്റാർ ഫിഷ് എന്ന് പറയും, എക്കിനസ് സിയർച്ച് എന്ന് പറയും, കടൽ ചേന എന്നൊക്കെ പറയുന്ന രൂപത്തിൽ, എക്കിനോ കാർഡിയം. ഓക്കെ, മറ്റൊന്ന് ആൻറ്റിഡോൺ സീ ലില്ലി എന്ന് പറയുന്നത്, ഒഫ്യൂറ ബ്രിട്ടിൽ സ്റ്റാർ എന്ന് പറയുന്ന സാധനം, ദെൻ കുക്കുമരിയെ സീ കുക്കുംബർ, കടൽ വെള്ളരി എന്നൊക്കെ പറയുന്ന സാധനം സീ കുക്കുംബർ, കുക്കുമരിയെ, ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. ആസ്റ്റീരിയ സ്റ്റാർ ഫിഷ്, ഇതൊക്കെ നിങ്ങൾ സാധാരണ കണ്ടതാവാം, ചിലത് റയറാവാം. ഇത് അവയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ് സെയിം തിങ്സ്. ഓക്കെ, ഫൈലം ഹെമികോർഡേറ്റ്, ഒരു ഫൈലത്തിൽ കൂടെ പെട്ടെന്ന് നമ്മൾ പോകുകയാണ്. ഇറ്റ്സ് എ സ്മോൾ ഫൈലം, പണ്ട് കോർഡേറ്റയുടെ ഭാഗമായിരുന്നു, പിന്നീടാണ് അത് ഹെമികോർഡേറ്റ മാറിയത്. ഓക്കെ, നൗ വട്ട് ആർ ദ ഹെമികോർഡേറ്റ്സ്? ആർ ഏർലിയർ കൺസിഡേർഡ് എസ് എ സബ് ഫൈലം ഓഫ് കോർഡേറ്റ ലൈക് കോർഡേറ്റ്സ്. ഇറ്റ് ഹാസ് ഫാരിഞ്ചിയൽ ഗിൽസ്, നേരത്തെ കോർഡേറ്റയുടെ ഭാഗമായിട്ടാണ് കണ്ടിരുന്നത്. ജനറൽ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം, സിമെട്രി ബയോലാറ്ററൽ സിമെട്രി, ജേം ലേയേഴ്സ് 3, ജേം ലേയേഴ്സ് ആർ ദ സീലം ഇസ് ദ ദെൻ ഹാബിറ്റഡ് ഹാബിറ്റഡ് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്, നമ്മൾ സാധാരണ കണ്ടുവരാത്ത സാധനമാണ്, മറൈൻ ആണ്. ഡയ സിസ്റ്റം കംപ്ലീറ്റ് ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം ഗിൽസ് ആണ്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. റീപ്രൊഡക്ഷൻ ഡൈഷ്യസ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെന്റ് ഇസ് ഇൻഡയറക്റ്റ്. യുണീക് ഫീച്ചേഴ്സ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ ശരീരം ഒരു വേം പോലെയാണ്, ഒരു വിരയുടെ ആകൃതിയിലാണ് അവയുടെ. ആ ബോഡിയുടെ ഡിവിഷൻ നിങ്ങൾ നോക്കിയോ, പല ജീവികളും ബോഡി ഡിവിഷൻ പല രീതിയിലാണ്. ഇവിടെ ബോഡി ഡിവിഷൻ പ്രബോസിസ് എന്ന് പറയും, കോളാർ എന്ന് പറയും, ട്രങ്ക് എന്ന് പറയും, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പ്രബോസിസ് മുമ്പിൽ ഒരു തുമ്പിക്കൈ പോലത്തെ ഭാഗം, കോളാർ മധ്യഭാഗം, ദെൻ ട്രങ്ക്. കോളാർ ബിയേഴ്സ് സ്റ്റൊമോ കോഡ്, എ റുഡിമെന്ററി സ്ട്രക്ചർ സിമിലർ ടു ദ നോട്ടോ കോഡ്. കോളാർ എന്ന് പറഞ്ഞ മധ്യഭാഗത്ത് നിങ്ങൾക്ക് നോട്ടോ കോഡ് പോലത്തെ ഒരു ഭാഗം കാണാം. എക്സ്ക്രീഷൻ ബൈ പ്രബോസിസ് ഗ്ലാൻഡ്, ഓർത്ത് നോക്കണം. എക്സ്ക്രീറ്ററി ഓർഗൻസ് പല തരത്തിലും ചോദിക്കാറുണ്ട്. ഈ ഹെമികോഡേറ്റഡ് എക്സ്ക്രീറ്ററി ഓർഗൻ പ്രബോസിസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം. എക്സാമ്പിൾസ് ബലാനോഗ്ലോസസ്, സാക്കോഗ്ലോസസ്. ബലാനോഗ്ലോസസ് ആസ് വെൽ എസ് സാക്കോഗ്ലോസസ്, ഇത് അവയുടെ ജനറൽ ഫീച്ചേഴ്സ്. ക്ലിയർ? ഇത് നേരത്തെ നോട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്.